ചക്രവാണി ക്ലാസ്സസ് 2.0 ഇന്ന് നടന്ന കേരള ബാങ്ക് ഓയുടെ ചോദ്യപേപ്പറും ഉത്തരവുമാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കോഡ് എന്ന് പറയുന്നത് എക്സാം കോഡ് 147/2024 കോഡ് എ ആണ് ഇന്ന് നടന്ന എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇപ്പോ കഴിഞ്ഞ നമ്മൾ ഇട്ട എല്ലാ വീഡിയോയും ഫോളോ ചെയ്തവർക്ക് അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയും തുടർന്നും വീഡിയോ കാണുക ഇനി അടുത്ത് വരുന്നത് എൽജിഎസിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാവരും കാണുക അപ്പോൾ ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ ഡി 1917 രണ്ടാമത്തെ ചോദ്യം ഗ്രാമീണ ചണ്ടക്കാരൻ ആരുടെ ചിത്രമാണ് ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ് മൂന്നാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഉത്തരം ഓപ്ഷൻ സി റൗലറ്റ് ആക്ട് നാലാമത്തെ ചോദ്യം ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് ഉത്തരം ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ സി നിസ്സഹരണ സമരം ആറാമത്തെ ചോദ്യം ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി ഏഴാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാര് ഉത്തരം ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ എട്ടാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഉത്തരം ഓപ്ഷൻ സി മലബാർ ഒൻപതാമത്തെ ചോദ്യം വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി സമത്വ സമാജം പത്താമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവാര് ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ പതിനൊന്നാമത്തെ ചോദ്യം ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി പന്ത്രണ്ടാമത്തെ ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്റ് പതിനാലാമത്തെ ചോദ്യം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഉത്തരം ഓപ്ഷൻ സി 6 വർഷം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ പതിനാറാമത്തെ ചോദ്യം 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ എ പാരീസ് പതിനേഴാമത്തെ ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ഓപ്ഷൻ ബി സോജൻ ജോസഫ് പതിനെട്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു ശരിയായ ജോഡികൾ ഏവ ഇരുമ്പുരുക്കുശാലകളും സഹായം നൽകിയ രാജ്യവുമാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ് രണ്ട് ബൊക്കാറോ അമേരിക്ക എന്നാണ് തന്നിരിക്കുന്നത് തെറ്റാണ് മൂന്നാമത്തേത് റൂർക്കേല സഹായം നൽകിയ രാജ്യം ജപ്പാൻ എന്നാണ് തന്നിരിക്കുന്നത് തെറ്റാണ് ഇനി നാല് ഭിലായി സഹായം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയൻ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് 1-4 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അതായത് ദുർഗാപൂർ ബ്രിട്ടൻ ഭിലായി സോവിയറ്റ് യൂണിയൻ പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ ഒന്നാമത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രണ്ടാമത്തെ പ്രസ്താവന മെച്ചപ്പെട്ട ജലസേചന സൗകര്യം മൂന്നാമത്തെ പ്രസ്താവന കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി 3ാം പഞ്ചവത്സര പദ്ധതി 21ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ഉത്തരം ഓപ്ഷൻ ഡി കെ എം പണിക്കർ 22ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ ഉത്തരം ഓപ്ഷൻ സി തുമ്പ 23ാമത്തെ ചോദ്യം 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ 24ാമത്തെ ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഉത്തരം ഓപ്ഷൻ ഡി 6 25ാമത്തെ ചോദ്യം ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു അതിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രഹ്മപുത്ര ഘാഗ്ര 26ാമത്തെ ചോദ്യം ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം
ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കുക. അതായത് വടക്ക് മുതൽ വടക്ക് നിന്ന് തെക്ക് വരെ. അതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാൻല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു, നദി ഏതെന്ന് തിരിച്ചറിയുക. സവിശേഷതകൾ ഇതൊക്കെയാണ്, ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്, ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്, എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെൽ. ഉത്തരം ഓപ്ഷൻ എ, മഹാനദി. ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇതൊക്കെയാണ്, ഓപ്ഷൻ എ കൊങ്കൺ തീരസമതലം, ഓപ്ഷൻ ബി കോറമാൻഡൽ തീരസമതലം, ഓപ്ഷൻ സി ഗുജറാത്ത് തീരസമതലം, ഓപ്ഷൻ ഡി മലബാർ തീരസമതലം. ഇതിൽ ഭാഗമല്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി കോറമാൻഡൽ തീരസമതലം. മുപ്പതാമത്തെ ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. അവിടെ വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത്. മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി പോളണ്ട്, ഉക്രൈൻ. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS, ഇത് എന്താണ്. ഉത്തരം ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്, എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. ഉത്തരം ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മുപ്പത്തിനാലാമത്തെ ചോദ്യം 2011 ജനസംഖ്യാ കണക്കെടുപ്പിനനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. ഉത്തരം ഓപ്ഷൻ ബി 1084. മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്. തന്നിരിക്കുന്ന ഇതൊക്കെയാണ്, ഓപ്ഷൻ എ മണ്ണാർക്കാട്, ഓപ്ഷൻ ബി കോന്നി, ഓപ്ഷൻ സി തെന്മല, ഓപ്ഷൻ ഡി അച്ചൻകോവിൽ. ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ മണ്ണാർക്കാട്. മുപ്പത്തിയാറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്. ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. മുപ്പത്തിയേഴ് താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്. ജില്ലകൾ ഇതൊക്കെയാണ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇനി ഈ നാല് ജില്ലകളുടെ പൊതുവായ സവിശേഷതയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി കടൽത്തീരമില്ലാത്ത ജില്ലകൾ. മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത. ഉത്തരം ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു, ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, വെള്ളായണി തടാകം, തിരുവനന്തപുരം ജില്ല. നാൽപ്പതാമത്തെ ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975, അത് തെറ്റാണ്, 1976 രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഇനി നാലാമത്തെ പ്രസ്താവന വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകളെന്ന് പറയുന്നത് 1, 2, 4. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 4 ശരിയെന്നുള്ളതാണ് ഉത്തരം. ഒന്നാമത്തെ പ്രസ്താവന ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. 2, കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. 4, വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. ഒന്നാമത്തെ പ്രസ്താവന പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. മൂന്നാമത്തെ പ്രസ്താവന 1984 ഇത് ആരംഭിച്ചു. 4, പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം, വയനാട്.
43 ചോദ്യം കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഉത്തരം ഓപ്ഷൻ സി 1 44 ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ അതും ശരിയാണ് അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോ ഈ പറഞ്ഞ നാല് പ്രസ്താവനകളും ശരിയാണ് 45 ചോദ്യം കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഉത്തരം ഓപ്ഷൻ ഡി മിന്നുമണി 46 ചോദ്യം കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസർ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി കൈരളി 47 ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് 48 ചോദ്യം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ലൂയിസ് മഴ നിയമം ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ് 49 ചോദ്യം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ഓപ്ഷൻ സി വിദ്യാവാഹിനി ആപ്പ് 50 ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം 1 പ്രസ്താവന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത് ശരിയാണ് 2 പ്രസ്താവന അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ 2 മണ്ണ് മ്യൂസിയം തെറ്റാണ് ഇന്ത്യയിലെ 1 മണ്ണ് മ്യൂസിയമാണ് ഇനി 3 പ്രസ്താവന കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് ശരിയാണ് 4 പ്രസ്താവന 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു അതും ശരിയാണ് അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 1, 3, 4 ശരി 1 പ്രസ്താവന ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത് അത് ശരിയാണ് ഇനി 3 പ്രസ്താവന കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് 4 പ്രസ്താവന 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു 51 ചോദ്യം കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ തന്മുദ്ര 52 ചോദ്യം സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ഉത്തരം ഓപ്ഷൻ ഡി ദൂരദർശൻ 53 ചോദ്യം ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി 300, 206 54 ചോദ്യം മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നെല്ലിക്ക ചീര മുരിങ്ങയില മുട്ട അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1, 3 ഇനങ്ങൾ അതായത് നെല്ലിക്ക മുരിങ്ങയില 55 ചോദ്യം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക കോളം എയില് ഇനവും കോളം ബിയില് കാർഷിക വിളയുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ല 1 ലോല പയർ ശരിയാണ് ഇനി ഹ്രസ്വ നെല്ല് അടുത്തത് സൽകീർത്തി വെണ്ട 4 ചന്ദ്രശേഖര ഉത്തരം ഓപ്ഷൻ സി തെങ്ങ് 56 ചോദ്യം കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി 1 മാത്രം അതായത് പവിഴപ്പുറ്റുകൾ 57 ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട് 58 ചോദ്യം കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത് ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്ക 59 ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക 1 ഡോക്ടർ MS സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് തെറ്റാണ് 2 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ് തെറ്റാണ് ഇനി 3 പ്രസ്താവന ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് ശരിയാണ്
ഇനി നാലാമത്തേത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഉത്തരം ഓപ്ഷൻ സി. അറുപതാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഉത്തരം ഓപ്ഷൻ ഡി, ക്രോമിയം. അറുപത്തി ഒന്നാമത്തെ ചോദ്യം, സിങ്കിൻ്റെ അയിരേത്? ഉത്തരം ഓപ്ഷൻ സി, കലാമിൻ. അറുപത്തിരണ്ടാമത്തെ ചോദ്യം, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഉത്തരം ഓപ്ഷൻ ബി, കാൽസ്യം. അറുപത്തി മൂന്നാമത്തെ ചോദ്യം, ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി, നൈട്രജൻ. അറുപത്തിനാലാമത്തെ ചോദ്യം, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ എ, അപവർത്തനം. അറുപത്തി അഞ്ചാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ സമ്മാന ജേതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, മുഹമ്മദ് യൂനൂസ്. അറുപത്തി ആറാമത്തെ ചോദ്യം, ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, സ്കൂൾ വിദ്യാഭ്യാസം. അറുപത്തി ഏഴാമത്തെ ചോദ്യം, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ എ, അനോഫിലസ് കൊതുക്. അറുപത്തി എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ എ, ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ ബി, ഡിഫ്തീരിയ. ഓപ്ഷൻ സി, പോളിയോ. ഓപ്ഷൻ ഡി, ചിക്കൻ ഗുനിയ. ഇതിലെ വൈറസ് രോഗം അല്ലാത്തതേതെന്നാണ് ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ഡിഫ്തീരിയ. അറുപത്തി ഒൻപതാമത്തെ ചോദ്യം, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, എച്ച് ഐ വി ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. തെറ്റാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, ഒന്ന്, രണ്ട്. ശരി. എഴുപതാമത്തെ ചോദ്യം, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മാംസ്യം. എഴുപത്തി ഒന്ന്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, വിറ്റാമിൻ എ, ബെറിബെറി. തെറ്റാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് നിശാന്തത. ഇനി ഓപ്ഷൻ ബി, വിറ്റാമിൻ ബി, കണ, അതും തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ബെറിബെറി. ഇനി ഓപ്ഷൻ സി, വിറ്റാമിൻ സി, സ്കർവി. ശരിയാണ്. ഓപ്ഷൻ ഡി, വിറ്റാമിൻ ഡി, നിശാന്തത എന്നാണ് തന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് കണ. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വിറ്റാമിൻ സി, സ്കർവി. എഴുപത്തിരണ്ടാമത്തെ ചോദ്യം, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എഴുപത്തി മൂന്നാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പക്ഷാഘാതം. എഴുപത്തിനാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, വർദ്ധിച്ച വിശപ്പും ദാഹവും. രണ്ട്, കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ. മൂന്ന്, ക്ഷീണം. നാല്, മങ്ങിയ കാഴ്ച. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരി. എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആർദ്രം മിഷൻ. എഴുപത്തി ആറാമത്തെ ചോദ്യം, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആശാഭവൻ. എഴുപത്തി ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജഗത് പ്രകാശ് നദ്ദ. എഴുപത്തി എട്ടാമത്തെ ചോദ്യം, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കുരങ്ങ് പനി. എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. എൺപതാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഹാവി ഷുവർ. ഇനി 20 മാത്സ് ചോദ്യങ്ങളാണ്. എൺപത്തി ഒന്നാമത്തെ ചോദ്യം, 2 1/4 3 1/2 മടങ്ങ് എത്രയെന്നാണ് ചോദ്യം? ഉത്തരം 7 7/8 7 7/8 ഓപ്ഷൻ ബി. എൺപത്തിരണ്ടാമത്തെ ചോദ്യം, 2 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി, 3/2 എൺപത്തി മൂന്നാമത്തെ ചോദ്യം,
പൂജ്യം 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 ഒന്ന് രണ്ട് മൂന്ന് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു പോയിന്റ് ഒന്നാണെങ്കിൽ എക്സിന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന്. പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരം. എൺപത്തി നാലാമത്തെ ചോദ്യം, രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്ര പ്ലസ് നൂറ്റി എൺപത് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ എൺപത്തി ഒന്ന് തൊണ്ണൂറ്, അതായത് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്. എൺപത്തി അഞ്ചാമത്തെ ചോദ്യം, അഞ്ഞൂറിൻ്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റി നാലിൻ്റെ വർഗം? ഉത്തരം ഓപ്ഷൻ ഡി നാലായിരത്തി പതിനാറ്. എൺപത്തി ആറാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുടെ ശരാശരി ഉയരം നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ, ഇതിൽ ഒരു കുട്ടിയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി ഉയരം നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആയി, ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം എത്ര? ഉത്തരം ഓപ്ഷൻ സി നൂറ്റിനാൽപ്പത്തി മൂന്ന്. എൺപത്തി ഏഴാമത്തെ ചോദ്യം, രണ്ട് സംഖ്യകളുടെ ഉസാഖ ഇരുന്നൂറ്റി അൻപത്, ലസാഖു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്, അതിൽ ഒരു സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയാൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി എഴുന്നൂറ്റി അൻപത്. എൺപത്തി എട്ടാമത്തെ ചോദ്യം, അപ്പു രാമു രാജു എന്നിവർ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം യഥാക്രമം രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിൽ ഇവർ വീതിച്ചെടുത്തു. രാമുവിന് എഴുപത്തി അയ്യായിരം രൂപയാണ് കിട്ടിയത്, എങ്കിൽ രാജുവിന് എത്ര രൂപയായിരിക്കും കിട്ടിയത്? ഉത്തരം ഓപ്ഷൻ സി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം. എൺപത്തി ഒൻപതാമത്തെ ചോദ്യം, രാജൻ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കസേര വാങ്ങി, മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടയാളപ്പെടുത്തിയതിന് ശേഷം അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വിറ്റു, അയാൾക്ക് കിട്ടിയ ലാഭ ശതമാനം അല്ലെങ്കിൽ നഷ്ട ശതമാനം എത്ര? ഉത്തരം ഓപ്ഷൻ എ രണ്ട് നാല് ബൈ പതിമൂന്ന് ശതമാനം ലാഭം. തൊണ്ണൂറാമത്തെ ചോദ്യം, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ ആണ്, എ ബി എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ ആറ് മണിക്കൂറും താഴേക്ക് നാല് മണിക്കൂറും സമയം എടുക്കും, നദിയിലെ ഒഴുക്കിൻ്റെ വേഗത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ പെർ അവർ. തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം, സമാന ബന്ധം കണ്ടെത്തുക, വൃത്തസ്തംഭം ഈസ് ടു പൈ ആർ സ്ക്വയർ എച്ച് ആണെങ്കിൽ ഡാഷ് ഈസ് ടു വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച്. ഉത്തരം ഓപ്ഷൻ ബി സമചതുര സ്തൂപിക. തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം, ഇരുപത്തിയെട്ട് ഈസ് ടു അറുപത്തി അഞ്ചാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് ഈസ് ടു ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനേഴ്. തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക, ഓപ്ഷൻ എ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത്, ഓപ്ഷൻ ബി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത്, ഓപ്ഷൻ സി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത്, ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത്. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നായിരുന്നു ഉത്തരം. ഓപ്ഷൻ സി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത്. തൊണ്ണൂറ്റി നാല്, വ്യത്യസ്തമായത് എഴുതുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ ചതുരം, ഓപ്ഷൻ ബി സമചതുരം, ഓപ്ഷൻ സി ലംബകം, ഓപ്ഷൻ ഡി സമാന്തരികം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ലംബകം. തൊണ്ണൂറ്റി അഞ്ച്, വിമലിന് അമലിനേക്കാൾ എട്ട് വയസ്സ് കൂടുതലാണ്, മൂന്ന് വർഷം കഴിയുമ്പോൾ വിമലിന് അമലിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും, ഇപ്പോൾ വിമലിൻ്റെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ബി പതിമൂന്ന്. തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം, പൂജ്യം കോമ ഏഴ് കോമ ഇരുപത്തി ആറ് കോമ അറുപത്തി മൂന്ന് കോമ നൂറ്റി ഇരുപത്തിനാല് കോമ എക്സെട്ര, ഈ ശ്രേണിയിലെ ആറാമത്തെ പദം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി പതിനഞ്ച്. തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമത് വരുന്നത്, വാക്കുകൾ ഇതൊക്കെയാണ്, ഓപ്ഷൻ എ സ്റ്റേഷനറി, ഓപ്ഷൻ ബി സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാർവിങ്. ഇതിൽ തന്നിരിക്കുന്നതിൽ മൂന്നാമതായി വരുന്ന വാക്ക് ഓപ്ഷൻ എ സ്റ്റേഷനറി. തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം, ഡിസപ്പിയറൻസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ കഴിയാത്ത വാക്കേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ ഡാൻസ്, ഓപ്ഷൻ ബി പാരഡൈസ്, ഓപ്ഷൻ സി പേഴ്സൺ, ഓപ്ഷൻ ഡി അപ്രൈസ്ഡ്. ഇതിൽ നിർമ്മിക്കാൻ കഴിയാത്ത വാക്കാണ് ചോദിച്ചത്, ഡിസപ്പിയറൻസ് എന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി പേഴ്സൺ. തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം, എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷൻ ആയാൽ, മുപ്പത്തി ആറ് ഡി ബ്രാക്കറ്റിനകത്ത് മൂന്ന് ബി രണ്ട് എ ഫൈവ് മൂന്ന് അല്ല സി ത്രീ ബി ടു ആണെങ്കിൽ എത്രയെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി നാല്. നൂറാമത്തെ ചോദ്യം, ഒരു ക്ലാസ് ടെസ്റ്റിൽ അപർണയ്ക്ക് മുൻപിൽ നിന്ന് ഒൻപതാം റാങ്കും പുറകിൽ നിന്ന് ഇരുപത്തിയെട്ടാം റാങ്കുമാണ്, ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി ആറ്. ഇത്രയുമാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും.